Hello friends, ellarkum Sruthy learning school ilekku swagatham. Innathe class il nammal discuss cheyan povunnathu moonu topics aanu young ones, singular plural, adu pole thanne gender. Okay, appo namukku ee oru class il ella set aakka ningal shraddhichirikka ṭo parayunnakka shraddhichirikka. Appo start cheyam aayinara nammal young ones vechittana start cheyina ṭo. Aayithe fish. Fish inde kunjina nammal endha paraya fry nu parayum adu pole thanne minnow nu parayum. Indakkeyana fryum minnowum. Fish fry in alojude, like fish fry, other than a fish name, Malayala, mino, nakaparane, la mean, upanganam, minno alojalo, lap a fish fry, minno yung at all. At the apum, other than a gorilla. Apinding gorilla, young ones in a parana, infant, infant. Upon number and angle number parilla, good tickle the infant in number use here and a lap. Upon number ancestors at la apum gorilla deca, kunjana namka infant to add on the connecting young atop. Ape gorilla, young one number parana, infant. അടുത്തത് കാംഗറൂ കാംഗറൂന്റെ കുഞ്ഞിന് എന്താ പറയുന്നത് ജോയ് എന്ന് പറയും ഓക്കേ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ കംഗാരു ഉണ്ടല്ലോ ചാടി ചാടിയല്ലേ പോകുന്നത് ഹോപ്പ് ചെയ്തല്ലേ പോകുന്നത് അപ്പം അങ്ങനെ ചാടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം വരുമ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ ചാടിയൊക്കെ പോവാ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് ജോയ് ആലോചിക്കാലോ ഇംഗ്ലീഷിലെ JOY ഓക്കെ അപ്പൊ കംഗാരു ജോയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ കിട്ടിയോ അടുത്തത് ഹെന്നാണ് ഹെന്നിന്റെ കുഞ്ഞിനെ പറയുന്ന ചിക്കൻ എന്നും പറയും പുള്ളറ്റ് എന്നും പറയും കേട്ടോ പുള്ളറ്റാണ് PULLET എങ്ങനെയാ ആലോചിക്കുക ഇപ്പോൾ ഹെന്ന് എന്ന് പറയുമ്പോൾ ചിക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ ഹെന്നിൻ്റെ ചിക്ക് കിട്ടുമായിരിക്കും പിന്നെ ഹെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ബുള്ളറ്റിലാണ് പോണേന്ന് ആലോചിക്കുക കേട്ടോ എന്തെല്ലാം പോകുന്നത് ബുള്ളറ്റിലാണ് പോണേന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ കിട്ടിയല്ലോ ഹെന്ന് ചിക്കും ബുള്ളറ്റും ഒന്നുകൂടെ പറയാം ഫിഷിൻ്റെ ഫിഷ് ഫ്രൈ മിന്നോ ഏപ്പും ഗോറില്ലയുടെയും ഇൻഫൻറ്റ് ആലോചിക്കുക പിന്നെ കംഗാരുവിൻ്റെ എന്താ ആലോചിക്കണ്ടേ സന്തോഷം കൊണ്ട് ജോയ് അല്ലേ കാരണം ചാടി ചാടി പോകുന്നു അപ്പോൾ ജോ JOY ജോയ് ആലോചിക്കുക കേട്ടോ പിന്നെ ഹെന്നിൻ്റെ ചിക്കും ബുള്ളറ്റും ആലോചിക്കുക അടുത്തത് പീകോക്ക് ഹോക്ക് ബേർഡ് ഈ മൂന്നെണ്ണത്തിൻ്റെ നമ്മൾ പറയുന്നത് ചിക്ക് എന്നാ പറയുക കേട്ടോ കുഞ്ഞിനെന്താ പറയുക ചിക്ക് എന്നാ പറയുക ബേർഡിനെ നമുക്കറിയാം ചിക്ക് അല്ലേ ബേർഡ് ചിക്ക് ഹെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ചിക്ക് അതേപോലെ തന്നെ പീകോക്കും ഹോക്കും ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ എന്താ പറയുക ചിക്ക് എന്നാണ് പറയുക ഓക്കെ ഓർത്ത് വയ്ക്കണേ ചിക്ക് അടുത്ത് നോക്കാം ടൈഗർ ലയൺ ബെയർ ഫോക്സ് വുൾഫ് ഷാർക്ക് ഓട്ടർ ഇതിൻ്റെയൊക്കെ യങ് വൺസിനെ നമ്മൾ പറയുന്നത് കബ് എന്നാ പറയുക എന്താണ് കബ് സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണം നമുക്ക് പഠിക്കാണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞിട്ടുള്ള എല്ലാ അനിമൽസും അറ്റാക്കിംഗ് അനിമൽസ് ആണ് അല്ലേ ടൈഗർ ആണെങ്കിലും അറ്റാക്ക് ചെയ്യും ലയൺ ബെയർ ഫോക്സ് വുൾഫ് പിന്നെ വെള്ളത്തിൽ അറ്റാക്ക് ചെയ്യുന്ന അനിമൽസ് ആണ് ആരൊക്കെയാണ് ഷാർക്കും ഓട്ടറും ഓട്ടർ എന്ന് പറഞ്ഞാൽ നീർനായയാണ് കേട്ടോ ഇതെല്ലാം അറ്റാക്കിംഗ് അനിമൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്താ പറയുക കബ് എന്ന് പറയും ഓർത്ത് വയ്ക്കുക എന്താണ് കബ് കിട്ടിയോ അപ്പോൾ ടൈഗർ ലയൺ ബെയർ ഫോക്സ് വുൾഫ് ഷാർക്ക് ഓട്ടറിൻ്റെ ഒക്കെ കുഞ്ഞിനെ പറയുന്നത് കബ് എന്നാണ് കേട്ടോ അടുത്ത് നോക്കാം ഔൾ സ്നേക്ക് ഈഗിൾ പിഗ് ഇതിൻ്റെയൊക്കെ യങ് വൺസിനെ പറയുമ്പോണ്ടല്ലോ ജസ്റ്റ് ഒരു ലെറ്റ് കൂട്ടിയിട്ട് പറയാം കേട്ടോ അതായത് ഔൾ ആണെങ്കിൽ ഔളറ്റ് സ്നേക്ക് ആണെങ്കിൽ സ്നേക്ക്ലെറ്റ് ഈഗിൾ ആണെങ്കിൽ ഈഗിളറ്റ് പിഗ് ആണെങ്കിൽ പിഗ്ലെറ്റ് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ആലോചിക്കണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം അതായത് ഇങ്ങനെ ഒന്ന് ഓർത്തോളൂ ഈ ഔൾ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് മലയാളത്തിൽ അവൾ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അവൾ ഓക്കെ അവളൊരു സ്നേക്കിനെ കൊന്നു എന്ന് ആലോചിക്കാം കേട്ടോ അവളൊരു സ്നേക്കിനെ കൊന്നു അപ്പോൾ സ്നേക്കിനെ കൊന്നു കഴിഞ്ഞിട്ട് അത് കഴിച്ചത് നമ്മുടെ ഈഗിളാണ് നമുക്കറിയാലോ ഈ സ്നേക്കിനെയൊക്കെ ഇങ്ങനെ ഈഗിളൊക്കെ കഴിക്കാറില്ലേ അപ്പോൾ സ്നേക്കിനെ തിന്നത് ഈഗിളാന്ന് ആലോചിക്കാം പിന്നെ അതിൻ്റെ കുറച്ച് ബാക്കി പിഗ് കഴിച്ചു എന്ന് ആലോചിക്കാം പിഗൊക്കെ ഇങ്ങനെ വേസ്റ്റ് അല്ലേ കൂടുതലും കഴിക്കുന്നത് അപ്പോൾ അവൾ സ്നേക്കിനെ കൊന്നു ആ സ്നേക്കിനെ ഈഗിള് കഴിച്ചു ബാക്കിയുള്ളത് പിഗും കഴിച്ചു എന്ന് ആലോചിക്കാം അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അവൾ സ്നേക്ക് ഈഗിൾ പിഗിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ എന്താ ചേർക്കണ്ടേ ലെറ്റ് കൂട്ടിയിട്ട് പറയാം കേട്ടോ ലെറ്റ് അപ്പം നമുക്ക് അതിൻ്റെ യങ് വൺസിനെ കിട്ടും കിട്ടിയോ ഓക്കെയാണോ അടുത്ത് നോക്കാം ആൻറ്റ് ഡക്ക് ഗൂസ് സ്പൈഡർ ഇതിൻ്റെയൊക്കെ യങ് വൺസിനെ പറയുമ്പോൾ നമ്മൾ എന്താ ചേർക്കണമെന്ന് അറിയാമോ ഒരു ലിങ് കൂട്ടുക എന്താ കൂട്ടണ്ടേ ലിങ് ഓക്കെ അതായത് ആൻറ്റ് ആണെങ്കിൽ ആൻറ്റ്ലിങ് ഡക്ക് ആണെങ്കിൽ ഡക്ക്ലിങ് ഗൂസ് ആണെങ്കിൽ ഗൂസ്ലിങ് സ്പൈഡർ ആണെങ്കിൽ സ്പൈഡർലിങ് സിമ്പിളായിട്ട് ആലോചിക്കാം ആൻറ്റ് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ലൈൻ ലൈൻ ആയിട്ടല്ലേ വരുന്നത് കണ്ടോ ഈ ഒരു ഫോട്ടോ കണ്ടോ ലൈൻ ലൈൻ ആയിട്ടല്ലേ വരുന്നത് ഡക്ക് ആണെങ്കിലും ലൈൻ ലൈൻ ആയിട്ടാണ് വരുന്നതെന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ ആൻറ്റ് ആണെങ്കിൽ ലൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് ലിങ് ആലോചിക്കാം ഓക്കെ ആൻറ്റ്ലിങ് ഡക്ക് ആണെങ്കിലും ഡക്ക്ലിങ് ആ ലൈൻ ആലോചിച്ചാൽ മതി കേട്ടോ LINE ഓക്കെ ഗൂസും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ഗൂസും ഗൂസ്ലിങ് സ്പൈഡർ ആണെങ്കിലും സ്പൈഡർലിങ് കിട്ടിയോ അപ്പോൾ ആൻറ്റ് ആൻറ്റ്ലിങ് നിങ്ങൾക്ക് ആലോചിക്കാം ലൈൻ പോലെ ഡക്ക് ആണെങ്കിലും ലൈൻ പോലെയാണ് വരുന്നത് അതിൻ്റെ ഒപ്പം ഗൂസും സ്പൈഡറും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ ഗൂസും സ്പൈഡറും അപ്പോൾ ഗൂസ് ആണെങ്കിൽ ഗൂസ്ലിങ് സ്പൈഡർ ആണെങ്കിൽ സ്പൈഡർലിങ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ എന്താ ചേർക്കണ്ടേ ഒരു ലിങ് കൂട്ടിയിട്ട് അങ്ങോട്ട് പറയാം നേരത്തെ നമ്മൾ ലെറ്റ് പറഞ്ഞല്ലോ അത് ഏതിൻ്റെ ഒക്കെ ഒപ്പമായിരുന്നു ഔള് സ്നേക്ക് ഈഗിൾ പിഗ് ഇതിൻ്റെയൊക്കെ ഒപ്പം നമ്മൾ എന്താ ചേർക്കണ്ടേ ലെറ്റ് ചേർക്കണം പിന്നെന്താ പറഞ്ഞിരുന്നേ കബ്ബ് നമ്മൾ പറഞ്ഞു അല്ലേ അറ്റാക്കിംഗ് അനിമൽസിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ കബ്ബ് കൂട്ടി പറഞ്ഞു ഇനി അടുത്ത് നോക്കാം സീബ്ര ഹോഴ്സ് ഡോങ്കി ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് ഫോൾ എന്നാണ് കേട്ടോ FOAL എന്നാണേ പറയുന്നത് സീബ്ര ഹോഴ്സ് ഡോങ്കി സിമ്പിളായിട്ട് ആലോചിക്കാം
അതായത് ഈ ഹോഴ്സിന് ഹോഴ്സിന് കുറച്ച് വരകളൊക്കെ വരച്ച് കഴിയുമ്പോൾ സീബ്ര പോലെ ആവില്ലേ അല്ലേ, ഏതാണ്ട് ഒരേ ചായയല്ലേ. അപ്പം സീബ്ര ആലോചിക്കുക, ഹോഴ്സും സീബ്ര ആലോചിക്കുക. അതേ ഒരു ചായയിലുള്ള ഒരു മൃഗമല്ലേ ഈ ഡോങ്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീബ്ര, ഹോഴ്സ്, ഡോങ്കി ഈ മൂന്നെണ്ണത്തിൻ്റെയും യങ് വൺസിനെ നമ്മൾ പറയുന്നത് ഫോളുന്ന എഫ് ഒ എ എൽ. ഇനി നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഈ ഫോളുന്നാണ് സ്പെല്ലിംഗ് എങ്കിലും നമ്മൾ എഫ് എ എൽ എൽ ആലോചിക്കുക, ഫോൾ, നമ്മൾ വീഴുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ, ഫോള്. ഓക്കെ, അപ്പോൾ ഹോൾസിൻ്റെ മുകളിൽ നിന്ന് വീണെന്ന് ഓർത്താൽ പോരെ, അപ്പോൾ എഫ് എ എൽ എല്ലാം ഇവിടെ നമുക്ക് കണക്ഷൻ കിട്ടും. അപ്പോൾ എഫ് എ എൽ എൽ വെച്ചിട്ട് തന്നെ എഫ് ഒ എ എൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. കിട്ടിയോ? സീബ്ര, ഹോൾസ്, ഡോങ്കി, ഫോളാണ്. ഇനി അതേപോലെ തന്നെ ഈ ഫോൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആണാണെങ്കിൽ നമ്മൾ പറയുന്നത് കോൾട്ട് എന്ന് പറയും, പെണ്ണാണെങ്കിൽ നമ്മൾ പറയുന്നത് ഫില്ലി എന്നാണ് പറയുക കേട്ടോ. ആണാണെങ്കിൽ കോൾട്ട്, പെണ്ണാണെങ്കിൽ ഫില്ലി. പേര് കേൾക്കുമ്പോൾ പറയാലോ കോൾട്ട് ഈ ആണുങ്ങൾക്കിടുന്ന പേര്, ഫില്ലി ഫീമെയിൽ ആണ് കേട്ടോ. ഡിയറിൻ്റെ ഡിയറിൻ്റെ യങ് വൺസിന് നമ്മൾ പറയുന്നത് ഫോൺ എന്നാണ് പറയുക കേട്ടോ, ഫോൺ. അപ്പം നമ്മുടെ ഫോണൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ആലോചിക്കാം, പി എച്ച് ഒ എന്നെ ആലോചിക്കാം കേട്ടോ. ആ ഫോണൊക്കെ എടുത്തിട്ട് നമ്മൾ ചോദിക്കില്ലേ ഹൗ ആർ യു മൈ ഡിയർ, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഡിയർ ആണെങ്കിൽ ഫോണാണ്, എഫ് എ ഡബ്ല്യു എൻ. അതേപോലെ തന്നെ കോക്കിൻ്റെ ആണെങ്കിൽ, കോക്കിൻ്റെ ആണെങ്കിൽ റൂസ്റ്റർ എന്നും പറയും, കൊക്കറൽ എന്നും പറയും. എന്തൊക്കെ പറയാം? റൂസ്റ്ററും കൊക്കറലും. കോക്ക് ഉണ്ടെങ്കിൽ കൊക്കറൽ കിട്ടി, അതേപോലെ തന്നെ റൂസ്റ്റർ ആലോചിക്കുക കേട്ടോ. അല്ലെങ്കിൽ കോക്കിനെ, പൂവൻകോഴിനെ നമ്മൾ റോസ്റ്റ് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. അപ്പോൾ റൂസ്റ്റർ, റൂസ്റ്റർ എന്നുള്ളത് ആലോചിക്കാം. അടുത്ത് ഫ്രോഗ്, ടാഡ്പോൾ, ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഫ്രോഗിൻ്റെ എന്താണ്, ടാഡ്പോൾ. അടുത്ത് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള രണ്ടെണ്ണമാണ് ഗോട്ടും ഉണ്ട്, ഷീപ്പും ഉണ്ട്. ഗോട്ടിൻ്റെ കുഞ്ഞിനെ പറയുന്നതാണ് കിഡ് എന്ന് പറയുന്നത്. ഷീപ്പിൻ്റെ കുഞ്ഞിനെന്താ പറയുക? ലാമ്പ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോട്ട്, ഗോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജി ഒ ടി ആലോചിക്കാം കേട്ടോ. ജി ഒ ടി എന്നുള്ളത് ആലോചിക്കാം, ഗോട്ട്. ഒരു കിഡിനെ കിട്ടി എന്ന് ആലോചിക്കാം, ഒരു കിഡിനെ കിട്ടി. ആ കിട്ടിയല്ലേ നമ്മൾ ഗോട്ട് എന്ന് പറയില്ലേ, ഗോട്ട്, ജി ഒ ടി, അങ്ങനെ ഓർക്കുക കേട്ടോ. ഗോട്ട് കിഡാണ്, ഷീപ്പാണെങ്കിൽ ലാമ്പാണ്, ഷീപ്പാണെങ്കിൽ ലാമ്പ്. ഓക്കെയാണോ? അടുത്ത് നോക്കാം, ഈ പശുവർഗത്തിൽ പെടുന്ന ആൾക്കാരുണ്ടല്ലോ, ഏതാണ്ട് ഈ ആൻ്റലോപ്പ്, ബഫല്ലോ, ബുള്ള്, കാറ്റിൽ, കൗ, അതേപോലെ തന്നെ കുറച്ച് വലിയ ആനിമൽസ്, നല്ല പൊക്കവും സൈസൊക്കെ ഉള്ള ആനിമൽസ് ഏതൊക്കെയാ? ക്യാമൽ ഉണ്ട്, എലിഫൻ്റ് ഉണ്ട്, ജിറാഫ് ഉണ്ട്, ഹിപ്പോ ഉണ്ട്, പിന്നെ ഓക്സ് ഉണ്ട്, റൈനോസറസ് ഉണ്ട്, ഓക്കെ, യാക്കും ഉണ്ട്. ഇത്രയും ആനിമൽസിൻ്റെ യങ് വൺസിനെ നമ്മൾ പറയുന്നത് കാഫ് എന്നാണ് പറയുക. എന്താ പറയുക? കാഫ്. ഒന്നും കൂടെ പറയാം, ക്യാറ്റിൽ വിഭാഗത്തിൽ പെടുന്ന ആൻറ്റിലോപ്പ്, ബഫല്ലോ, ബുള്ള്, ക്യാറ്റിൽ, കൗ, പിന്നെ ഏതൊക്കെയാ അത്യാവശ്യം സൈസുള്ള ആനിമൽസ്? ക്യാമൽ, എലിഫൻറ്റ്, ജിറാഫ്, പുല്ല് കഴിക്കുന്ന ആനിമൽസ് ആണ് കേട്ടോ. പിന്നെ ഏതാ? ഹിപ്പോ ഉണ്ട്, ഓക്സ് ഉണ്ട്, പിന്നെ റൈനോസറസും യാക്കും. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ പറയുക? കാഫ് എന്നാണ് പറയുക. എന്താ പറയുക? കാഫ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കണേ, ഈ വെയിലുണ്ടല്ലോ, വെയിലിൻ്റെ കുഞ്ഞിനെ നമ്മൾ പറയുന്നത് കാഫ് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഈ പറഞ്ഞുള്ള കാറ്റിൽ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുടെ കുഞ്ഞിനെയും അതുപോലെ തന്നെ വെയിലിൻ്റെ കുഞ്ഞിനെയും നമ്മൾ പറയുന്നത് കാഫിനെയാണ്. അപ്പോൾ വെയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം, അതൊരു ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ അടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലെ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഫ് വരും എന്ന് ആലോചിക്കുക, ചുമ കേട്ടോ, സി ഒ യു ജി എച്ച്, കഫ് വരും എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് കാഫ് ഇവിടെ കണക്ട് ചെയ്യാമല്ലോ, കിട്ടിയോ? അപ്പോൾ വെയിലാണെങ്കിലും അതിൻ്റെ യങ് വൺസ് നമ്മൾ പറയുന്നത് കാഫ് എന്നാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പിഗിൻ്റെ, നമ്മൾ പിഗ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, പിഗ്ലെറ്റ്, പിഗ്ലിംഗ് എന്നും കൂടെ പറയും കേട്ടോ. അപ്പം ഇത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക, കാരണം പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ. ഇപ്പം എയും ബിയും ശരി അല്ലെങ്കിൽ എയും ബിയും തെറ്റ് അങ്ങനെയൊക്കെ പ്രസ്താവനത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വെച്ചേക്കുക, പിഗിൻ്റെ നമ്മൾ പിഗ്ലിംഗ് എന്നും പറയും, പിഗ്ലെറ്റ് എന്നും പറയും കേട്ടോ. അടുത്തത് പിജിയൻ ആണ്. പിജിയൻ്റെ യങ് വൺസിന് നമ്മൾ പറയുന്നത് സ്ക്വാബ് എന്നാണ് പറയുക. എന്താ പറയുക? സ്ക്വാബ്. ഓക്കെ, അപ്പോൾ പി ജി എണ്ണ നമ്മൾ ഒരു സ്ലാബിൽ ഇട്ടിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കണേ എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ, ഒരു സ്ലാബ് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ പി ജി എണ്ണ യങ് വൺസിന് എന്താ പറയുന്നത്? സ്ക്വാബ് എന്ന് പറയും കേട്ടോ, സ്ക്വാബ്. പിന്നെ മോസ്കിറ്റോ, മോസ്കിറ്റോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്കിറ്റോൻ്റെ കുഞ്ഞിനെ നമ്മൾ പറയുന്നത് ടംബ്ലർ പറയും, നിംഫ് പറയും, റിഗുലർ പറയും. എന്തൊക്കെയാണ്? ടംബ്ലർ, നിംഫ്, റിഗുലർ. അപ്പോൾ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഈ മോസ്കിറ്റോ ടംബ്ലർ ഇല്ലേ, നമ്മുടെ ഗ്ലാസ് ടംബ്ലർ എന്നൊക്കെ പറയില്ലേ, കെമിസ്ട്രി ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ, ആ ടംബ്ലറിനകത്ത് മുട്ടയിട്ടൊന്ന് ആലോചിക്കുക. മുട്ടയുടെ ഷേപ്പ് എന്താ? റിങ് ഷേപ്പാണെന്ന് ആലോചിക്കുക. അപ്പം നമുക്ക് റിഗുലർ കിട്ടി കേട്ടോ. അപ്പോൾ ടംബ്ലറിനകത്ത് മോസ്കിറ്റോ മുട്ടയിട്ടു, ആ മുട്ടയുടെ ഷേപ്പ് എന്താണ്? റിങ് ഷേപ്പ് ആലോചിക്കുക. അപ്പോൾ നമുക്ക് റിഗുലർ കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ഈ മോസ്കിറ്റോ കടിക്കുന്ന എപ്പോഴാണ്? നൈറ്റിലല്ലേ. അപ്പം അങ്ങനെ നമുക്ക് നൈ വെച്ചിട്ടുള്ള ഒരു വാക്ക് ആലോചിക്കാം, നിംഫാണ് കേട്ടോ. എന്താണ് നിംഫ്? അപ്പോൾ മോസ്കിറ്റോൻ്റെ ഏതൊക്കെയാണ് വരുന്നത്? ടംബ്ലർ, നിംഫ്, റിഗുലർ. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോസ്കിറ്റോ എപ്പോഴാണ് കടിക്കുക? രാത്രി, നൈറ്റ്. അപ്പോൾ നൈ വെച്ചിട്ടുള്ള കിട്ടി, നിംഫ് കിട്ടി. പിന്നെ മോസ്കിറ്റോ ടംബ്ലറിലാണ് മുട്ടയിടുന്നതെന്ന് ആലോചിക്കുക, മുട്ടയുടെ ഷേപ്പ് റിങ് ഷേപ്പ്. അപ്പോൾ ടംബ്ലറും റിഗുലറും കിട്ടി. ഓക്കെയാണോ? അപ്പോൾ പി ജിൻ്റെ സ്ക്വാബ് മറക്കണ്ട, പി ജിനെ നമ്മൾ സ്ലാബിലാണ് ഫുഡ് ഇട്ട് കൊടുക്കണേ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അടുത്ത് നോക്കാം, സ്വാൻ ആണ്. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? അരയന്നം, ഹംസം അല്ലേ. അതിൻ്റെ കുഞ്ഞിനെ നമ്മൾ പറയുന്നത് സിഗ്നറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? സിഗ്നറ്റ് കേട്ടോ. അപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് ദമയന്തിയുടെ ഹംസ ഒക്കെ ആലോചിക്കാം അല്ലെ. അതൊരു ദൂതായിട്ടൊക്കെ പോയില്ലേ, ആ ദൂത് സിഗ്നല് ആ സിഗ്നറ്റ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. അപ്പൊ സ്വാനിന്റെ സിഗ്നറ്റ് ആലോചിക്കുക കേട്ടോ. സ്വാൻ എന്ന് പറഞ്ഞാൽ ഹംസം, അതൊരു സിഗ്നൽ ആയിട്ടൊക്കെ പോയെന്ന് ആലോചിക്കുക. അപ്പൊ സിഗ്നറ്റ് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ പറ്റും. അടുത്തത് ഹെയർ ആണ്, ഹെയറിന്റെ കുഞ്ഞിനെ പറയുന്നത്. ഹെയർ എന്ന് പറഞ്ഞാൽ മൊയലാണ്, അതിന്റെ കുഞ്ഞിനെ പറയുന്നത് ലിവറെറ്റ് ആണ്. എന്താണ് ലിവറെറ്റ് കേട്ടോ, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹെയറിന്റെ എന്താ പറയുക, ലിവറെറ്റ്, ഹെയർ ലിവറെറ്റ്. അടുത്ത് നോക്കാം മൗസ് ആണ്. മൗസിന്റെ കുഞ്ഞിനെ നമ്മൾ പറയുന്നത് പിങ്കി എന്ന് പറയും, പപ്പ് കിറ്റൺ എന്നൊക്കെ പറയും. പിങ്കി പപ്പ് കിറ്റൺ. അപ്പൊ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഈ മൗസിന്റെ ഉണ്ടല്ലോ, ഈ പപ്പൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, പപ്പ എന്ന് പറയില്ലേ, ആ പപ്പൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല പിങ്ക് കളർ ആയിരിക്കും എന്ന് ആലോചിക്കുക. ഇതേപോലെ നല്ല പിങ്ക് കളർ ആയിരിക്കും എന്ന് ആലോചിക്കുക കേട്ടോ. അതേപോലെ തന്നെ കിറ്റൺ കൂടെ ആലോചിക്കാം. അപ്പം മൗസ്, പിങ്കി, പപ്പ്, കിറ്റൺ. മൗസിന്റെ പപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളർ ആയിരിക്കും എന്ന് ആലോചിക്കുക. അപ്പൊ പിങ്കി കിട്ടി. അതേപോലെ തന്നെ കിറ്റൺ ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ഫ്ലൈ ആണ്. ഫ്ലൈയുടെ യങ് വണ്ണ പറയുന്നത് മാഗട്ട് എന്നാണ്. എന്താണ് പറയുക, മാഗട്ട്. അപ്പൊ മാഗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മാംഗോ ആലോചിക്കാം അല്ലെ. മാഗട്ട്, മാംഗോ. മാംഗോയിലൊക്കെ ഇങ്ങനെ ഈച്ച വന്നിരിക്കില്ലേ, ഫ്ലൈ വന്നിരിക്കില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഫ്ലൈയുടെ യങ് വൺസ് നമ്മൾ പറയുന്നത് മാഗട്ട് എന്നാണ്. എന്താണ് മാഗട്ട്. അപ്പൊ ഒന്നുകൂടെ വേഗം പറയാം, നമ്മുടെ ആന്റലോപ്പ്, ബഫല്ലോ, ബുള്ള്, കാറ്റിൽ കൗ, നമ്മുടെ കാറ്റിൽ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർ, പിന്നെ ക്യാമൽ, എലിഫന്റ്, ജിറാഫ്, ഹിപ്പോ, ഓക്സ്, റൈനോസറസ്, യാക്ക്, ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുന്നത് കാഫ് എന്നാണ്. അതേപോലെ തന്നെ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ കഫ് വരും എന്നാലോചിക്കുക. അപ്പൊ നമ്മുടെ വെയിലും കാഫും കിട്ടി. പിന്നെ പിഗിന്റെ പിഗ്ലിംഗ് എന്നും പിഗ്ലെറ്റ് എന്നും പറയും, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പീജിയെ നമ്മൾ സ്ലാബിൽ ഇട്ടിട്ടാണ് ഫുഡ് കൊടുക്കണേന്ന് ആലോചിക്കുക. മോസ്കിറ്റോന്റെ ടംബ്ലർ, പിന്നെ ടംബ്ലറും അതുപോലെ തന്നെ അവിടെ റിങ് ഷേപ്പിൽ വരും. അപ്പൊ റിഗുലർ കിട്ടി. പിന്നെ നൈറ്റിലാണ് മോസ്കിറ്റോ വരണേന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് നൈ വെച്ചിട്ടുള്ള നിംഫ് കിട്ടി കേട്ടോ. പിന്നെ സ്വാന്, സിഗ്നറ്റ്, ഹെയർ, ലിവറെറ്റ്. മൗസിന്റെ പപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളർ ആയിരിക്കും പിങ്കി. കിറ്റൺ ആലോചിക്കുക. പിന്നെ മാംഗോയില് ഫ്ലൈ വരുമെന്ന് ആലോചിക്കുക. അപ്പൊ ഫ്ലൈ, മാഗട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ യങ് വൺസ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജെൻഡർ ആണ് കേട്ടോ. അപ്പൊ കളക്ടീവ് നൗൺ നമ്മൾ നോക്കി. അപ്പം അത് ഫുള്ള് ഓർമ്മയുണ്ടാവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, കാരണം നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് റിവൈസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ നിന്നോളും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജെൻഡർ തുടങ്ങാം. അതിലായത്തെ ഫോക്സ് ആണ്. ഫോക്സിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് വിക്സൻ ആണ്. എന്താണ് വിക്സൻ? ഫോക്സ് എന്ന് പറഞ്ഞാൽ കുറുക്കൻ അല്ലെ. അതിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ് വിക്സൻ. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കുറുക്കൻ ഉണ്ടല്ലോ, കുറുക്കൻ ഇങ്ങനെ ഓലി ഇടുന്ന ആലോചിക്കുക കേട്ടോ. ഓലിയിട്ട് അവസാനം വോയിസ് ഒക്കെ പോയിട്ട് വിക്സ് പറ്റണ്ടായിട്ട് വരും എന്ന് ആലോചിക്കുക. അപ്പൊ വിക്സൻ ആലോചിക്കാലോ. അപ്പൊ ഫോക്സിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്? വിക്സൻ. ഫോക്സ്, വിക്സൻ. അടുത്ത സ്റ്റാലിയൻ ആണ്. സ്റ്റാലിയൻ എന്ന് പറഞ്ഞാൽ ആൺകുതിരയാണ് കേട്ടോ. സ്റ്റാലിയൻ എന്താണ്? ആൺകുതിര. അതിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് മേർ ആണ്. മേർ. ഓക്കെ, അപ്പം നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് സ്റ്റാലിയൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്കൊരു സ്റ്റോൾ ആലോചിക്കാം. സ്റ്റോളൊക്കെ ഇല്ലേ, സ്റ്റോൾ ഇടാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഈ സ്റ്റോളിന്റെ ഉദ്ഘാടനത്തിന് വന്നത് മേയർ ആണെന്ന് വിചാരിക്കാം. മേയർ, MAYOR കേട്ടോ. മേയർ ആണ് ഉദ്ഘാടനത്തിന് വന്നതെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാലിയന്റെ എന്താണ്? മേയർ. ഫോക്സിന്റെ എന്താ? വിക്സൻ. അടുത്ത മോങ്ക് ആണ്. മോങ്കിന്റെ വരുന്നത് നൺ ആണ് കേട്ടോ. മോങ്കിന്റെ എന്താണ്? നൺ. അതൊന്ന് ഓർത്ത് വെക്കണേ. മോങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? സന്യാസി. ഓക്കെ, അപ്പം നൺ ആണ് കേട്ടോ. അടുത്തത് ഡ്രേക്ക് ആണ്. ഡ്രേക്കിന്റെ ഡക്ക് ആണ് കേട്ടോ. ഡ്രേക്കിന്റെ എന്താണ്? ഡക്ക്. അപ്പൊ ഡക്കിന്റെ ജെൻഡർ ആണ് ഡ്രേക്ക് എന്ന് പറയുന്നത് കേട്ടോ. രണ്ടും ഡിയും കെ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ഡ്രേക്ക്, ഡക്ക്. നെക്സ്റ്റ് ബോർ ആണ്. ബോർ എന്ന് പറഞ്ഞാൽ എന്താ? ബോർ എന്ന് പറഞ്ഞാൽ ആൺപന്നിയാണ് കേട്ടോ. ബോർ എന്ന് പറഞ്ഞാൽ ആൺപന്നി. അതിന്റെ ഫെമിനൈൻ ജെൻഡർ സോ ആണ്. ഓക്കെ, ബോർ, സോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കണക്ഷൻ വേണ്ടിയിട്ട് ഈ ബോറായിട്ട് നമ്മൾ പറയില്ലേ, ഈ ബോറായിട്ട് ഒരു സിനിമ കണ്ടു, സിനിമ കണ്ടു. കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? സോ, SAW അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒ മാറ്റിയിട്ട് എ ആണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ബോറായിട്ടുള്ള സിനിമ കണ്ടു, സോ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. കിട്ടിയോ? അപ്പൊ ഒന്നുകൂടെ പറയട്ടെ, ഫോക്സ്, വിക്സൻ, സ്റ്റാലിയൻ, സ്റ്റോള്, ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്നാര മേയർ ആണെന്ന് ആലോചിക്കുക, മോങ്ക്, നണ്ണ്, പിന്നെ ഡ്രേക്ക്, അതേപോലെ തന്നെ ഡക്ക്, ബോറായിട്ടുള്ള സിനിമ കണ്ടു, ബോർ, സോ എന്ന് ആലോചിക്കാം. അടുത്തത് ബാച്ചിലർ ആണ്. ബാച്ചിലറിന്റെ സ്പിൻസ്റ്റർ ആണ്. ബാച്ചിലറിന്റെ സ്പിൻസ്റ്റർ എന്ന് പറയും, ഫെമിനൈൻ ജെൻഡർ കേട്ടോ. അപ്പൊ സ്പിൻസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു? അൺമാരീഡ് വുമൺ അല്ലെ. കല്യാണം കഴിക്കാത്ത വുമണ്ണെയാണ് നമ്മൾ സ്പിൻസ്റ്റർ എന്ന് പറയാം. എങ്ങനെ ആലോചിക്കുക? സിസ്റ്ററിനെ ഒക്കെ ഓർത്താൽ മതി അല്ലെ, പള്ളിയിലേക്ക് സിസ്റ്ററിനെ ആലോചിക്കുക. അൺമാരീഡ് വുമൺ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് സ്പിൻസ്റ്റർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇനി അൺമാരീഡ് ഗേള്, അൺമാരീഡ് ഗേളിനെ പറയുന്നതാണ് മെയ്ഡ് എന്ന് പറയുന്നത്. MAID കേട്ടോ, അത് അൺമാരീഡ് ഗേൾ ആണ്. അപ്പൊ സ്പിൻസ്റ്ററും മെയ്ഡും മാറിപ്പോരുത്. സ്പിൻസ്റ്റർ എന്ന് പറയുമ്പോൾ സിസ്റ്റർ ആലോചിക്കുക. അപ്പൊ അൺമാരീഡ് വുമൺ ആണ്. അൺമാരീഡ് ഗേൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെർമെയ്ഡിനൊക്കെ ആലോചിക്കാം. ഒരു ഗേൾ അല്ലേ, മത്സ്യകന്യക. അപ്പൊ അങ്ങനെ അൺമാരീഡ് ഗേൾ ആണ്, മെയ്ഡ് എന്ന് ആലോചിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ സ്പിൻസ്റ്റർ നമ്മൾ പറഞ്ഞല്ലോ അൺമാരീഡ് വുമൺ ആണ്. അപ്പൊ ബാച്ചിലർ അറിയാലോ, കിട്ടിയോ? അപ്പൊ ബാച്ചിലർ സ്പിൻസ്റ്റർ ആണ്. അടുത്ത് നോക്കാം ഗാൻഡർ ആണ്.
ഗാൻഡറിന്റെ ഫെമിനൈൻ ജെൻഡർ എന്ന് പറയുന്നത് ഗൂസ് ആണ് കേട്ടോ. അതായത് താറാവ് വർഗത്തിലൊക്കെ വരുന്നതാണ് ഗാൻഡറിന്റെ എന്താണ് ഗൂസ്, ഗാൻഡർ ഗൂസ് രണ്ടും ജീവ് വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചൊന്നുകൂടെ വേഗം പറയുകയാണെ, ഫോക്സ് വിക്സൺ, സ്റ്റാലിയൻ മേറ്, മോങ്ക് നണ്ണ്, ഡ്രേക്ക് ഡക്ക്, ബോറിസോ, ബാച്ചിലർ സ്പിൻസ്റ്റർ, ഗാൻഡർ ഗൂസ്. അടുത്തത് സ്റ്റാഗ് ആണ്. സ്റ്റാഗിന്റെ ഫെമിനൈൻ ജെൻഡർ ഹിൻഡ് ആണ്. എന്താണ് ഹിൻഡ്? അപ്പൊ എങ്ങനെ ആലോചിക്കുക, സ്റ്റാഗ് എന്ന് പറയുമ്പോണ്ടല്ലോ ആ എസ് ഒന്ന് എടുത്ത് മാറ്റിയേ, അപ്പൊ എന്ത് വന്നു, ടാഗ് എന്ന് വന്നു അല്ലെ, ടാഗ് എന്നായില്ലേ. അപ്പൊ ടാഗ് നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാൻ പറ്റില്ലേ നമ്മുടെ പേരെന്താ, അങ്ങനെ ഒരാളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഹിൻഡ് നമുക്ക് കിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താലോ, സ്റ്റാഗ് എന്ന് പറയുമ്പോൾ ടാഗ് ആലോചിക്കുക, അപ്പൊ നമുക്കൊരു ഹിൻഡ് കിട്ടുകയാണ്, ഈ ആൾ ആരാണെന്ന് നമുക്കൊരു ഹിൻഡ് കിട്ടുകയാണ് കേട്ടോ. അപ്പൊ സ്റ്റാഗ് ഹിൻഡ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത് നോക്കാം റൂസ്റ്റർ ആണ്. റൂസ്റ്ററിന്റെ ഹെൻ ആണ് കേട്ടോ, റൂസ്റ്ററിന്റെ ഹെൻ. ഹെന്നിനെ റോസ്റ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ ആലോചിക്കുക അല്ലെ, റൂസ്റ്റർ ഹെൻ കേട്ടോ, റൂസ്റ്റർ ഹെൻ. അടുത്ത് നോക്കാം രാം ആണ് കേട്ടോ. രാമിന്റെ ഫെമിനൈൻ ജെൻഡർ യു ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ഇ ഡബ്ല്യു ഇ ആണ് കേട്ടോ. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. രാം എന്ന് പറഞ്ഞാൽ എന്താ, മുട്ടനാട് എന്നൊക്കെ നമ്മൾ പറയാം, ഓക്കെ, അതിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ്, അല്ലെങ്കിൽ ആണാട് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഫെമിനൈൻ ജെൻഡർ ആണ് യു എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് ഇ ഡബ്ല്യു ഇ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് ഇ ഡബ്ല്യു ഇ. ആൻസർ എന്താ വരിക, എ ആണ് വരിക കേട്ടോ. ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എ ആണ് യൂസ് ചെയ്യുക, കാരണം ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത് യു എന്ന് പറഞ്ഞേട്ടാ, യായാണ് വരുന്നത്. അപ്പൊ എ യു എന്നാ നമ്മൾ പറയുള്ളൂ കേട്ടോ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് ഏൾ ആണ്. ഏളിന്റെ ഫെമിനൈൻ ജെൻഡർ കൗണ്ടസ് ആണ്. ഏളിന്റെ ഫെമിനൈൻ ജെൻഡർ കൗണ്ടസ് ആണ്. ഏൾ എന്ന് പറഞ്ഞാല് ഈ പ്രഭു എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ, പ്രഭു എന്നൊക്കെ ഒരു മീനിങ് ആണ് ഏൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഏൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേൾ ആലോചിക്കാം. പേളൊക്കെ ഇല്ലേ, ഈ പേളിന്റെ മാലയിനകത്തുള്ള മുത്തുകൾ, ആ പേളൊക്കെ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാലോ അല്ലെ. അപ്പൊ കൗണ്ടസ്, ഏൾ കൗണ്ടസ്. ഏൾ എന്ന് പറയുമ്പോൾ പേൾ ആലോചിക്കാം, അതിന്റെ ഫെമിനൈൻ ജെൻഡർ കൗണ്ടസ് ആണ്. അടുത്തത് ട്രെയ്റ്റർ ആണ്. ട്രെയ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വഞ്ചകനാണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ട്രെയ്റ്റർ, അപ്പൊ വേണമെങ്കിൽ നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് നമ്മളെ വഞ്ചിച്ചു എന്നൊക്കെ ആലോചിക്കാം. ട്രെയ്റ്റർ, ട്രേസർ എന്നൊക്കെ വേണമെങ്കിൽ ആലോചിച്ചുള്ളൂ കേട്ടോ. അപ്പൊ ട്രെയ്റ്റർ എന്താണ്, ട്രെയ്റ്ററസ്. ഓക്കെ, ട്രെയ്റ്റർ, ട്രെയ്റ്ററസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്, ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ് എന്നാ പറയാ കേട്ടോ. അപ്പൊ ട്രെയ്റ്റർ, ട്രെയ്റ്ററസ്, ഡ്യൂക്ക്, ഡച്ചസ്. രാമ, യു, ഏള്, കൗണ്ടസ്. അടുത്ത് നോക്കാം ഡ്രോൺ ആണ്. ഡ്രോണിന്റെ ഫെമിനൈൻ ജെൻഡർ ക്വീൻ എന്നും പറയും, ബി എന്നും പറയും കേട്ടോ. ക്വീനും ബിയും പറയുവേ. ഡ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, ആൺ തേനീച്ചയാണ് കേട്ടോ. അപ്പൊ അതിന്റെ എന്താ, ക്വീൻ നമുക്ക് പറഞ്ഞോടെ, തേനീച്ചയല്ല. അപ്പൊ ക്വീൻ എന്നും പറയും, ബി എന്നും പറയും. ഈ ഡ്രോൺ പോകുന്ന പോലെയല്ലേ ഈ ബി പോകുന്നേ അല്ലെ, ഈ തേനീച്ച പോണത് ഈ ഡ്രോൺ പോണ പോലെയല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഡ്രോൺ എന്ന് പറയുമ്പോൾ ബീനെ ആലോചിക്കാം, അതേപോലെ തന്നെ ബീനകത്തുള്ള ബിയുടെ ഒക്കെ ഒരു രാജ്ഞി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാം. അപ്പൊ നമുക്ക് ക്വീനും കിട്ടും, കിട്ടിയോ. അപ്പൊ ഡ്രോണ് ബി, ഡ്രോൺ പോണ പോലെയാണ് ബി പോണെന്ന് ആലോചിക്കുക, ക്വീനും ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം സാറാണ്. സാറിന്റെ ഫെമിനൈൻ ജെൻഡർ സാറീനയാണ് കേട്ടോ, സാറീന. ഓക്കെ, അതായത് ഈ എംപറർ എന്നൊക്കെ ഒരു മീനിങ് ആണ് സാർ. സാറിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താണ്, സാറീന, സാറീന. അപ്പൊ ഡ്രോണ് ക്വീനും ബിയും ആലോചിക്കുക, സാർ എന്താണ്, സാറീന. പിന്നെ വിസാർഡ്, വിസാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മന്ത്രവാദി അല്ലെ. അപ്പൊ അതിന്റെ വരുന്നത് വിച്ച് ആണ്, വിസാർഡിന്റെ എന്താണ്, വിച്ച് കേട്ടോ. അതേപോലെ ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് ഗ്രൂം, അതിന്റെ എന്താ വരിക, ബ്രൈഡ് എന്ന് പറയും അല്ലെ. കല്യാണ ചെറുക്കനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ബ്രൈഡ് ഗ്രൂം എന്ന് പറയുക, ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് കേട്ടോ. മിൽക്ക് മാൻ ആണെങ്കിൽ, മാൻ ആണെങ്കിൽ മെയ്ഡ് വരും കേട്ടോ, മിൽക്ക് മെയ്ഡ്. ഓക്കെ, മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. അടുത്ത് നോക്കാം ഷെപ്പേർഡ് ആണ്. ഷെപ്പേർഡിന്റെ ഷെപ്പേർഡസ് ആണ്. ആരാണ്, ഷെപ്പേർഡസ്, ഷെപ്പേർഡ്, ഷെപ്പേർഡസ്. ഓക്കെ, അപ്പൊ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആടൊക്കെ മേയ്ക്കുന്ന ഒരാളല്ലേ, അതിന്റെ വരുന്നതാണ് ഷെപ്പേർഡസ് കേട്ടോ. അപ്പൊ ഇത്രയും ഒന്നും കൂടെ ഒന്ന് വേഗം നമുക്ക് പറയാം, സ്പീഡിൽ പറയാം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഫോക്സ് വിക്സൺ, ഫോക്സ് വിക്സ് വരട്ടും അല്ലെ, സ്റ്റാലിയൻ, സ്റ്റോളില് മേയർ വരും, മോങ്ക് നൺ, ഡ്രേക്ക് ഡക്ക്, ബോർ, ബോർ ആയിട്ടുള്ള സിനിമ കണ്ടു എന്ന് ആലോചിക്കുക, സോ എന്ന് ആലോചിക്കുക. പിന്നെ ബാച്ചിലർ, സ്പിൻസ്റ്റർ, ഗാൻഡർ, ജീവിച്ചിട്ട് തന്നെ ഗൂസ് ആലോചിക്കുക. സ്റ്റാഗ് എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കേണ്ടത്, നമ്മുടെ ടാഗ് ആലോചിക്കുക അല്ലെ. അപ്പൊ നമുക്കൊരു ഹിന്റ് കിട്ടും, അപ്പൊ എച്ച് ഐ എൻ ഡി. റൂസ്റ്റർ, ഹെൻ, ഹെന്നിനെ റോസ്റ്റ് ചെയ്ത് കഴിച്ചു എന്ന് ആലോചിക്കുക. പിന്നെന്താ, രാമ, യു, അത് ഓർത്ത് വെക്കുക കേട്ടോ. രാമ, യു. ഏൾ, ഏൾ എന്ന് പറയുമ്പോൾ പേൾ ആലോചിക്കുക, അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൗണ്ടസ്. ട്രെയ്റ്റർ, ട്രെയ്റ്ററസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്. ട്രെയ്റ്റർ, ട്രെയ്റ്ററസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്. ഡ്രോൺ എന്ന് പറയുമ്പോൾ ഡ്രോൺ പോലെ പോകണം നമ്മുടെ ബി ആണെന്ന് ആലോചിക്കുക, ക്വീനും ആലോചിക്കുക. സാറ്, സാറീന. വിസാർഡ് ആണെങ്കിൽ വിച്ച്, ബ്രൈഡ് ഗ്രൂം ആണെങ്കിൽ ബ്രൈഡ്, മിൽക്ക് മാൻ ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണ്, മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. ഇനി ഷെപ്പേർഡ് ആണെങ്കിൽ ഷെപ്പേർഡസ്, ഷെപ്പേർഡ് ആണെങ്കിൽ ഷെപ്പേർഡസ്. അടുത്ത് നോക്കാം ലാഡ് ആണ്. ലാഡ് എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് ലാഡ്. ലാഡിന്റെ ഫെമിനൈൻ ജെൻഡർ ലാസ് ആണ് കേട്ടോ. എന്താണ് ലാസ്? ലാഡ്, ലാസ്, ഓർത്ത് വയ്ക്കണേ. ലാഡ്, ലാസ്. നീഗ്രോ, നീഗ്രോന്റെ വരണത്
നീഗ്രസ് ആണ്. എന്താണ് നീഗ്രസ്? നീഗ്രോ, നീഗ്രസ്, എംപറർ, എംപ്രസ്. കണ്ടോ, അതുപോലെ തന്നെയാണ് നീഗ്രോ, നീഗ്രസ്, എംപറർ, എംപ്രസ്. പിന്നെ അടുത്ത് നോക്കാം സൈനർ ആണ്. സൈനറിന്റെ സൈനോറയാണ് കേട്ടോ, സൈനർ, സൈനോറ. സൈനറിനകത്തുള്ള ജി ഇല്ല കേട്ടോ, ജി സൈലന്റ് ആണ്. സൈനർ, സൈനോറ. അപ്പൊ സൈനർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സേർ എന്നൊക്കെ യൂസ് ചെയ്യില്ലേ, അതേപോലെ ഇറ്റാലിയനിൽ പറയുന്നതാണ് കേട്ടോ, അതായത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ്. അപ്പൊ സൈനറിന്റെ എന്താണ്? സൈനോറ. നമ്മുടെ സിംഗർ സൈനോറയെന്നൊക്കെ ഓർത്താൽ മതി കേട്ടോ, അപ്പൊ പിന്നെ തെറ്റില്ല. രാം എന്തായിരുന്നു? യു ആണ്. ഏൾ ആണെങ്കിൽ കൗണ്ടസ്. പിന്നെ ട്രെയ്റ്റർ ആണെങ്കിൽ ട്രെയ്റ്ററസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്. ഡ്രോൺ ആണെങ്കിൽ, ഡ്രോൺ പോലെ പോണത് ബി ആണ് അല്ലെ, ബിയും ക്വീനും ആലോചിക്കാം. പിന്നെ സാറ്, സാറീന. വിസാർഡ്, വിച്ച്. ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ്. മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. ഷെപ്പേർഡ്, ഷെപ്പേർഡസ്. ലാഡ് ആണെങ്കിൽ ലാസ് കേട്ടോ, ലാഡ്, ലാസ്. നീഗ്രോ, നീഗ്രസ്. എംപറർ, എംപ്രസ്. സൈനർ, സൈനോറ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് ആണാവാം അല്ലെങ്കിൽ പെണ്ണാവാം ആ ഒരു രീതിയിൽ പറയുന്നതാണ്. അതായത് എക്സാമ്പിൾ, ഇപ്പൊ ചൈൽഡ്, സ്റ്റുഡന്റ്. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. ചൈൽഡ് എന്ന് പറഞ്ഞാലും നമുക്ക് അറിയില്ല അല്ലെ. ഫ്രണ്ട്, ആപ്ലിക്കന്റ്, കാൻഡിഡേറ്റ്, സർവന്റ് എന്നൊക്കെ പറയുന്ന അതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് കേട്ടോ. കോമൺ ജെൻഡർ അത് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താണ് ന്യൂട്രൽ ജെൻഡർ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ കേട്ടോ. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും അല്ല ഫീമെയിലും അല്ലാത്ത കേസുകളുണ്ടല്ലോ, അതായത് ലൈഫ് ഇല്ലാത്ത, ലൈഫ്ലെസ് ഒബ്ജക്ട്സിനൊക്കെ പറയുന്നതാണ് ന്യൂട്രൽ നൗൺസ് എന്ന് പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ, ഇപ്പൊ ചെയർ, ടേബിള്, ട്രീ, സ്റ്റാർ, മൗണ്ടൻ, അങ്ങനെയൊക്കെ പറയില്ലേ, സ്ട്രീറ്റ്, ബുക്ക്. ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ന്യൂട്രൽ ജെൻഡർ അതായത് ലൈഫ് ഇല്ല, ലൈഫ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം പി എസ് സിയിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാമല്ലോ. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ ഈ കളക്റ്റീവ് നൗൺസ് പറയില്ലേ, കളക്റ്റീവ് നൗൺസിന്റെ ഒക്കെ നമ്മൾ അതിനെ ന്യൂട്രൽ നൗൺസ് എന്നാണ് പറയുക. എന്താ പറയുക? ന്യൂട്രൽ നൗൺസ്. അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ലൈഫ്ലെസ് ആയിട്ടുള്ള ഒബ്ജക്ട്സും അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസിനെ ഒക്കെ നമ്മൾ ന്യൂട്രൽ നൗൺസ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ജെൻഡർ അത്യാവശ്യം ഓക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ റിവൈസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. അടുത്ത് നമുക്ക് സിംഗുലറും പ്ലൂരലും നോക്കാം കേട്ടോ. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് വലിയ കോഡ്സ് ഒന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മൈൻഡിലേക്ക് കയറ്റാം കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. ആയതിന് തന്നെ റേഡിയസ്, റേഡിയസിന്റെ പ്ലൂരല് റേഡിഐ അല്ലെങ്കിൽ റേഡിയസസ്. ഓക്കെ, റേഡിയസ് ആണെങ്കിൽ ഈ റേഡിയസിന്റെ ഒപ്പം ഒരു ഇഎസും കൂട്ടിയിട്ട് പറയാം. അപ്പൊ നമുക്ക് റേഡിയസസ് കിട്ടിയല്ലോ. പിന്നെ റേഡിഐ, റേഡിഐ ഒരു ഐയും കൂടെ എക്സ്ട്രാ വന്നു കേട്ടോ, റേഡിഐ. ഓക്കെ, ഇനി ഇൻഡെക്സ് ആണെങ്കിലോ, ഇൻഡെക്സ് ആണെങ്കിലും നമ്മൾ ഒരു ഇഎസ് കൂട്ടിയിട്ട് പറയാം. നമ്മൾ നേരത്തെ റേഡിയസിന്റെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇഎസും കൂട്ടിയിട്ട് ഇവിടെ പറയാം. അപ്പോൾ ഇൻഡെക്സസ്, ഒരു ഇഎസും കൂടെ വന്നു കേട്ടോ, ഇൻഡെക്സസ് അല്ലെങ്കിൽ ഇൻഡിസസ്. എന്താണ് ഇൻഡിസസ്? അപ്പൊ എക്സ് വരുമ്പോൾ ഒരു സിയും കൂടെ വന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക, ഇൻഡെക്സ്, ഇൻഡിസസ്. ഓക്കെ, അടുത്തത്, അടുത്ത സിമ്പിൾ ആണ്. ഫാദർ ഇൻ ലോ, സൺ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, മദർ ഇൻ ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൻ ലോ. അങ്ങനെ വരുന്ന കേസുകളിൽ ഇപ്പൊ ഫാദർ ഇൻ ലോ ആണെങ്കിൽ ഈ ഇൻ ലോ അതേപോലെ തന്നെ വെച്ചിട്ട് ഈ ഫാദറിന്റെ ഒപ്പം ഒരു എസ് കൂട്ടിയിട്ട് പറയാം കേട്ടോ. അതായത് ഫാദേഴ്സ് ഇൻ ലോ. സൺ ഇൻ ലോ ആണെങ്കിലോ സൺസ് ഇൻ ലോ. ഇൻ ലോ അങ്ങനെ തന്നെ വയ്ക്കുക, സൺസ് ഇൻ ലോ. സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ സിസ്റ്റേഴ്സ് ഇൻ ലോ. മനസ്സിലായോ? മദർ ഇൻ ലോ ആണെങ്കിലോ മദേഴ്സ് ഇൻ ലോ. അങ്ങനെ. ഇനി കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിൽ അതും ഇതേപോലെ തന്നെ, ഇൻ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതേപോലെ തന്നെ അവിടെ വെക്കുക. എന്നിട്ട് കമാൻഡേഴ്സ് ഇൻ ചീഫ്. എന്താണ് കമാൻഡേഴ്സ് ഇൻ ചീഫ്? അപ്പൊ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, റേഡിയസ് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, റേഡിയൈ എന്നും പറയും, റേഡിയസ് എന്നും പറയും. ഇൻഡെക്സ് ആണെങ്കിലും എക്സ് വരാണെങ്കിൽ ഒരു സി വരും കേട്ടോ. അപ്പൊ ഇൻഡെക്സസ് ഒരു ഇഎസും കൂട്ടിയിട്ട് പറയാം, അതേപോലെ തന്നെ ഇൻഡിസസ് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ പി എസ് സിയുടെ പാറ്റേൺ അറിയാലോ, ഒന്ന് ശരി, രണ്ട് ശരി, ഒന്നും രണ്ടും ശരി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം രണ്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തേക്ക് കയറാം. അടുത്ത ഫിനോമനൻ ആണ്. ഫിനോമനന്റെ വരുന്നത് ഫിനോമന. എന്താണ് ഫിനോമന? എയർക്രാഫ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. എയർക്രാഫ്റ്റിന്റെ പ്ലൂരൽ എയർക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ. എയർക്രാഫ്റ്റ്, എയർക്രാഫ്റ്റ് തന്നെ കേട്ടോ. അനാലിസിസ്, അനാലിസിസിന്റെ ഐ മാറിയിട്ട് ഇ ആയിട്ട് വരും. അനാലിസിസ് കേട്ടോ, അനാലിസിസ്, അനാലിസിസ്. ഓക്കെ, ഐ മാറിയിട്ട് ഇ ആയിട്ട് വരും കേട്ടോ, ശ്രദ്ധിക്കണേ. അനാലിസിസ്, അനാലിസിസ്. കിട്ടിയോ? അടുത്ത് നോക്കാം. അടുത്തത് ബാക്ടീരിയം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഈ ബാക്ടീരിയം, അതേപോലെ തന്നെ കരിക്കുലം, അവസാനം യു എം വരുന്ന രീതി ഉണ്ടല്ലോ. ബാക്ടീരിയം, കരിക്കുലം, പിന്നെ ഏതുള്ള അക്വേറിയം, മീഡിയം, മെമ്മോറാൻഡം, ഈ യു എം വരുന്ന കേസുകളുണ്ടല്ലോ. അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എ ഇട്ട് കൊടുക്കുക. അതായത് ബാക്ടീരിയം ആണെങ്കിൽ ബാക്ടീരിയ, കണ്ടോ, യു എം ആണ്, അപ്പം ബാക്ടീരിയ. കരിക്കുലം ആണെങ്കിൽ കരിക്കുല, കരിക്കുല എന്നും പറയും, അതേപോലെ തന്നെ കരിക്കുലംസ് എന്നും പറയും കേട്ടോ. അപ്പോൾ അവസാനം ഒരു എ ഇട്ട് കൊടുത്തേ. അപ്പം കരിക്കുലം ആണെങ്കിൽ കരിക്കുല അല്ലെങ്കിൽ കരിക്കുലംസ്. ഇനി അക്വേറിയം നോക്കിയേ, അക്വേറിയ കേട്ടോ.
യുഎം മാറിയിട്ട് എ വന്നേ അക്വേറിയ അല്ലെങ്കിൽ അക്വേറിയംസ്. അടുത്ത മീഡിയം ആണെങ്കിലോ യുഎം മാറിയിട്ട് എ ഇട്ട് കൊടുത്തു, അപ്പോൾ മീഡിയ അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ ഒപ്പം ഒരു എസും കൂടെ കൂട്ടി പറയാം, മീഡിയംസ്. മെമ്മോറാൻഡം അവസാനം യു എം ആണ്, അപ്പോൾ എ ഇട്ട് കൊടുക്കുക, മെമ്മോറാൻഡ അല്ലെങ്കിൽ മെമ്മോറാൻഡംസ്. മെമ്മോറാൻഡത്തിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക കേട്ടോ, കാരണം സ്പെല്ലിംഗ് ചെക്കിനകത്തത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താ മെമ്മോറാൻഡം എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയും അല്ലേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ, മെമോ. അപ്പോൾ നമ്മൾ ഓർമ്മക്കുറിപ്പിനകത്ത് ഒന്ന് രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ ഓരോ പോയിന്റ്സുകൾ, അപ്പോൾ രണ്ടും ഓക്കെ മെമോ രണ്ടും എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റില്ല കേട്ടോ. അപ്പോൾ മെമ്മോറാൻഡത്തിൻ്റെ എന്താ വരിക, യു എം ആയതുകൊണ്ട് തന്നെ അവസാനം എ ആണ് വരിക, മെമ്മോറാൻഡ അല്ലെങ്കിൽ മെമ്മോറാൻഡംസ് കിട്ടിയോ. ഇനി അടുത്ത് നോക്കിയേ ഫോക്കസ്. ഫോക്കസിൻ്റെ വരണത് ഫോസൈ കേട്ടോ, ഫോക്കസ് ഫോസൈ പഠിക്കണേ, ഫോക്കസ് ഫോസൈ അല്ലെങ്കിൽ ഫോക്കസസ്. നമ്മൾ നേരത്തെ ഒരു ഇ എസ് കൂട്ടിയില്ലേ, അതേപോലെ തന്നെ ഫോക്കസ് ഫോക്കസസ്. പിന്നെ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, റേഡിയസ്, റേഡിയസിൻ്റെ കണ്ടോ, റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു ഇ എസ് കൂട്ടി, അതേപോലെ തന്നെ ഫോക്കസ് ഒരു ഇ എസ് കൂട്ടിയിട്ട് പറയാം, ഫോസൈ എന്നും പറയാം കേട്ടോ. അടുത്ത് നോക്കിയാൽ മെട്രിക്സ്, അവസാനം എക്സ് ആണ്, ഞാൻ പറഞ്ഞില്ലേ എക്സ് വരാണെങ്കിൽ നിങ്ങൾ ഒരു സി കൂട്ടിയിട്ട് പറയാം. മെട്രിക്സ് ആണെങ്കിൽ മെട്രിസസ് കേട്ടോ, എക്സ് വരാണെങ്കിൽ സി വരുന്ന ആലോചിക്കാം. അപ്പോൾ മെട്രിസസും സി ഇ എസും വരും, പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ഇ എസും കൂട്ടിയിട്ട് പറയാം, മെട്രിക്സസ് കേട്ടോ, മെട്രിക്സസ് കിട്ടുന്നുണ്ടോ. മെട്രിക്സ് ആണെങ്കിൽ മെട്രിക്സസ്, അതുപോലെ തന്നെ മെട്രിസസ്. അടുത്ത് അപ്പൻഡിക്സ്, അപ്പൻഡിക്സ് ആണ് കേട്ടോ. അപ്പൻഡിക്സ് ആണെങ്കിൽ എന്താ, എക്സ് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സി കൂട്ടിയിട്ട് പറയാം, അപ്പൻഡിസസ് അപ്പൻഡിസസ് കേട്ടോ. അപ്പൻഡിസസും പിന്നെ ഒരു ഇ എസും കൂട്ടിയിട്ട് പറയാം, അപ്പൻഡിക്സസ് ഓക്കെ. അപ്പം അപ്പൻഡിക്സ് ആണെങ്കിൽ അപ്പൻഡിക്സസും അതുപോലെ തന്നെ അപ്പൻഡിസസും പറയാം. അടുത്തത് സ്പീഷീസ് ആണ്, സ്പീഷീസിൻ്റെ സ്പീഷീസ് തന്നെയാണ് കേട്ടോ, വ്യത്യാസമില്ല. സ്പീഷീസിൻ്റെ എന്താണ്, സ്പീഷീസ് തന്നെ. എയർക്രാഫ്റ്റ് ആണെങ്കിൽ എയർക്രാഫ്റ്റ് തന്നെ, ഷീപ്പ് ആണെങ്കിൽ ഷീപ്പ് തന്നെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷീപ്പ് എന്താണ്, ഷീപ്പ് തന്നെ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം ഓപ്ഷൻ നോക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് മാത്രം ഓപ്ഷൻ നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും ഓക്കെ. അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വെച്ചേക്കുക, സ്പീഷീസ് സ്പീഷീസ് തന്നെ, എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ് തന്നെ, ഷീപ്പ് ആണെങ്കിൽ ഷീപ്പ് തന്നെ, അതേപോലെ തന്നെ ഡിയർ ആണെങ്കിലും ഡിയർ തന്നെ കേട്ടോ, ഡിയർ ആണെങ്കിലും ഡിയർ തന്നെ. അപ്പോൾ ഷീപ്പും ഷീപ്പ് തന്നെ, ഡിയർ എന്ന് പറഞ്ഞാലും ഡിയർ തന്നെയാണ്, അതിൻ്റെ പ്ലൂറലായിട്ട് വരുന്നത് ഡിയർ തന്നെ. ഇനി ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയൻ്റെ ക്രൈറ്റീരിയ, നമ്മൾ ഫിനോമിനൻ പറഞ്ഞപ്പോൾ ഫിനോമിന പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഫിനോമിനൻ അവസാനം ഒ എൻ ആയിരുന്നില്ലേ, അപ്പം അതേപോലെ തന്നെ എ ആണ് വരുന്നത് കേട്ടോ. ഫിനോമിന പറഞ്ഞ പോലെ തന്നെ ക്രൈറ്റീരിയ, ക്രൈറ്റീരിയൻ ക്രൈറ്റീരിയ. ഫംഗസ് ആണെങ്കിൽ ഫംഗൈ, ഫംഗസ് ഫംഗൈ, അതറിയായിരിക്കും അല്ലേ. പിന്നെ തീസസ് ആണെങ്കിൽ തീസസ് ആണ്, തീസസ് തീസസ് ആണ്, ഐ മാറിയിട്ട് ഇയിലേക്ക് വന്നു ഓക്കെ. നമ്മൾ നേരത്തെ അനാലിസിസ് പറഞ്ഞില്ലേ, അനാലിസിസിനകത്ത് എന്തായിരുന്നു, ആ അനാലിസിസ് നോക്കി കണ്ടോ, അവസാനം ഐ എസ് ആണ് വന്നത് അല്ലേ. അപ്പോൾ അതെന്തായിട്ട് മാറി, ഐ മാറിയിട്ട് ഇ ആയിട്ട് മാറി, അനാലിസിസ് അവസാനം ഐ എസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ തീസസ് അവസാനം ഐ എസ് ആണ്, അത് ഇ എസ് ആയിട്ട് വന്നു അല്ലേ. അപ്പോൾ തീസസ് ആണെങ്കിൽ തീസസ് ആണ് കേട്ടോ. ഫോറം ആണെങ്കിൽ ഫോറംസ് എന്നും പറയും, അതേപോലെ തന്നെ ഫോറാന്നും പറയും ഓക്കെ. ഫോറ എഫ് ഒ ആർ എ ആണ്, എഫ് ഒ ആർ എ അല്ലെങ്കിൽ ഫോറംസ് എന്ന് പറയും. നമ്മൾ അവസാനം യു എം വന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത്, യു എം കണ്ടോ, അക്വേറിയം, ഒരു എ വെച്ചിട്ടല്ലേ പറഞ്ഞത്, അക്വേറിയ. അതുപോലെ തന്നെ ഫോറം ആണെങ്കിൽ ഫോറാന്നും പറയും, പിന്നെ എന്താ ഒരു എസും കൂട്ടിയിട്ട് പറയും, ഫോറംസ് എന്നും പറയും. മനസ്സിലായോ? അവസാനം ഞാനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എടുത്ത് പറയാം കേട്ടോ. അടുത്ത് ഗൂസ് നോക്കിയേ, ഗൂസ് ആണെങ്കിൽ ഗീസ്, ഗൂസ് ഗീസ്. അടുത്ത് നോക്കണേ വുമൺ സെർവൻ്റ് ആണെങ്കിൽ ഈ ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്തും മാറ്റണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ, ബ്രദർ ഇൻ ലോ ആണെങ്കിൽ ബ്രദേഴ്സ് ഇൻ ലോ ആണ്, ഇൻ ലോ അതേപോലെ തന്നെ നിൽക്കും കേട്ടോ. ഇവിടെ അങ്ങനെയല്ല, അതിങ്ങനെ ഇൻ ലോ അല്ലെങ്കിൽ ഇൻ ചീഫ് അങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ. ഇപ്പോൾ വുമൺ സെർവൻ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് മാൻ മാറ്റിയിട്ട് മെൻ ആക്കാം അല്ലേ. അപ്പോൾ വുമൺ ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ മാറ്റണം കേട്ടോ. സെർവൻ്റ് ആണെങ്കിൽ നമ്മൾ സെർവൻസും ആക്കണം, മനസ്സിലായോ? അപ്പോൾ വുമൺ സെർവൻ്റ് ആണെങ്കിൽ വുമൺ സെർവൻസ്. പിന്നെ വുമൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തുവരും, ഇതേപോലെ തന്നെ മെൻ ആക്കണം, വുമാൻ എന്നുള്ളത് വുമൻ ആക്കണം കേട്ടോ. പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഒപ്പം ഒരു എസും കൂടെ കൂട്ടണം ഓക്കെ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണേ, തെറ്റിക്കരുത് കേട്ടോ. അടുത്ത് നോക്കാം സ്റ്റേഡിയം ആണ് കേട്ടോ. സ്റ്റേഡിയം നമ്മൾ നേരത്തെ പറഞ്ഞു അവസാനം യു എം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളൊരു എ വെച്ചിട്ട് പറയും അല്ലേ, സ്റ്റേഡിയ പറയും. അതുപോലെ തന്നെ ഒരു എസും കൂടെ കൂട്ടിയിട്ട് പറയാം, സ്റ്റേഡിയംസ് എന്നും പറയും ഓക്കെ. അപ്പോൾ സ്റ്റേഡിയം സ്റ്റേഡിയ സ്റ്റേഡിയംസ്. പ്ലാറ്റ്യൂ, പ്ലാറ്റ്യൂ ആണെങ്കിൽ എങ്ങനെയാ പറയുക, പ്ലാറ്റ്യൂ എക്സ്, ഒരു എക്സ് കൂട്ടുക കേട്ടോ, ലാസ്റ്റ് ഒരു എക്സ് ഇടുക. അതുപോലെ തന്നെ പ്ലാറ്റ്യൂസ് എന്നും പറയും കേട്ടോ, ഒരു എസും കൂട്ടുക, എക്സും കൂട്ടുക എസും കൂട്ടുക കേട്ടോ. അപ്പോൾ പ്ലാറ്റ്യൂക്സ് എന്നും പറയും, പ്ലാറ്റ്യൂസ് എന്നും പറയും. അടുത്ത് നോക്കിയാൽ ശ്രദ്ധിക്കണേ മെയ്ഡ് സെർവൻറ്റ്, മെയ്ഡ് സെർവൻറ്റിൻ്റെ എന്താ പറയുക, മെയ്ഡ്
സർവൻസ്. ഇപ്പം ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല കേട്ടോ. മെയ്ഡ് എന്ന് പറയുന്നത് മെയ്ഡ് തന്നെയായിരിക്കും. അവിടെ മാറ്റം വരുത്തണ്ട. എവിടെ മാറ്റം വരുത്തണ്ടേ? സർവൻ്റ് ആണെങ്കിൽ സർവൻസ് ആക്കുക. അതേസമയം മാൻ സർവൻ്റ് ആണെങ്കിൽ മാനിനെ നമുക്ക് മെന്നാക്കാൻ പറ്റില്ലേ. അപ്പൊ മാൻ സർവൻ്റ് ആണെങ്കിൽ മെന്ന് പിന്നെന്ത് ചെയ്യണം, സർവൻ്റിൻ്റെ ഒപ്പം ഒരു എസ്സും കൂടെ കൂട്ടുക. അതായത് രണ്ട് ഭാഗത്തും എസ് പ്ലൂറലാക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. മാൻ ആണെങ്കിൽ മെന്നും ആക്കുക, സർവൻ്റിൻ്റെ സർവൻസും ആക്കുക. ഇവിടെ മെയ്ഡിൻ്റെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ മെയ്ഡ് എന്ന് തന്നെ എഴുതി വെച്ചേക്കുക. സർവൻ്റിൻ്റെ ഒപ്പം ഒരു എസും കൂട്ടിയിട്ട് പറയുക സർവൻസ്. ഇവിടെ നോക്കിയ വുമൺ സർവൻ്റ് ആണെങ്കിൽ ഈ വുമൺ എന്നുള്ളത് മാൻ എന്നുള്ളത് മെന്നാക്കാം, അതുപോലെ തന്നെ സർവൻ എന്നുള്ളത് സർവൻസ് ആക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് വുമൺ സർവൻസ് കേട്ടോ. അടുത്ത് നോക്കിക്കോളൂ ഒയാസസ്. അതിനെന്താ വരുന്നേ? ഒയാസസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബേസിസ് അവസാനം ഐ എസ് വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇ എസ് ആയിരിക്കും, ഒയാസസ് കേട്ടോ. ഒയാസസ് ഒയാസസ് ബേസിസ് കണ്ടോ, അവസാനം ഐ എസ് ആണ്, അപ്പോൾ ഇവിടെ ഇ എസ് വരും, ബേസസ്. ഓക്കെ, അടുത്തത് ഡാറ്റം. ഡാറ്റത്തിൻ്റെ പ്ലൂരൽ എന്ന് പറയുന്നത് ഡേറ്റ ആണ് കേട്ടോ. ഡേറ്റ ഡേറ്റ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്, ഡാറ്റം ആണ് അതിൻ്റെ സിംഗുലർ എന്ന് പറയുന്നത് കേട്ടോ. യു എം വന്നു, അവസാനം എ വന്നു അല്ലേ. നമ്മൾ കരിക്കുലം കരിക്കുല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഡാറ്റം ഡാറ്റയാണ് കേട്ടോ. ഡിയർ ഡിയർ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ചിലത് റിപ്പീറ്റേഷൻ വരും കേട്ടോ, കാരണം പല സോഴ്സിൽ നിന്ന് നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡിയർ ഡിയർ. പിന്നെ എന്തായിരുന്നു ഒരേപോലെ ഉണ്ടായിരുന്നത്? എയർക്രാഫ്റ്റ് എയർക്രാഫ്റ്റ്, ഷീപ്പ് ഷീപ്പ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണെന്നുള്ളൂ കേട്ടോ. ഡിക്റ്റം അവസാനം നോക്കിയ യു എം ആണ്, അപ്പം എന്താ വരിക? ഡിക്റ്റ അല്ലേ, എ ആണ് വരിക. ഡിക്റ്റം ഡിക്റ്റ. ലോർഡ് ജസ്റ്റിസ് ഇവിടെ ശ്രദ്ധിക്കണേ. ലോർഡ് ജസ്റ്റിസ് വന്നു കഴിയുമ്പോൾ ലോർഡ്സ് ജസ്റ്റിസസ് ഇവിടെ രണ്ട് സ്ഥലത്തും പ്ലൂരൽ ആക്കുന്നുണ്ട് കേട്ടോ. ലോർഡ് എന്നുള്ളത് ലോർഡ്സ് ആക്കുന്നുണ്ട്. ഓക്കെ, ലോർഡ് എന്നുള്ളത് ലോർഡ്സും, ജസ്റ്റിസ് എന്നുള്ളത് ജസ്റ്റിസസ്, ജസ്റ്റിസ് എന്നുള്ളത് ജസ്റ്റിസസ്. നെബുല ആണെങ്കിൽ നെബുല നെബുല നെബുല. ലോർഡ് ജസ്റ്റിസ്, ലോർഡ്സ് ജസ്റ്റിസസ്, നെബുല നെബുല. ഇനി ന്യൂക്ലിയസിന്റെ എന്താ വരുന്നേ? ന്യൂക്ലിയൈ ആണ് കേട്ടോ. ന്യൂക്ലിയസ് സിംഗുലർ ആണ്, ന്യൂക്ലിയൈ ആണ് അതിൻ്റെ പ്ലൂരൽ കേട്ടോ. ഒക്ടോബസ് കണ്ടോ, ഇതെല്ലാം ഈ അസ് വരുന്ന രീതിയിൽ, ന്യൂക്ലിയസ് ന്യൂക്ലിയൈ, ഒക്ടോബസ് ഒക്ടോബൈ കണ്ടോ. അവസാനം ഒരു ഐ ആണ് വരുന്നത് കേട്ടോ. നമ്മൾ എന്നുള്ളത് ഐ ആയിട്ട് മാറി, ഞാനായിട്ട് മാറി എന്ന് ആലോചിക്കുക. അപ്പൊ ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയൈ, ഒക്ടോബസ് ആണെങ്കിൽ ഒക്ടോബൈ. ഇനി ഓക്സ് ആണെങ്കിൽ ഓക്സൻ കേട്ടോ. ഓക്സൻ ആണ് പ്ലൂരല്, ഓക്സ് സിംഗുലർ ആണ്, ഓക്സ് ആണെങ്കിൽ ഓക്സൻ. പാസർ ബൈ ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പാസറിന്റെ ഒപ്പം ഒരു എസ് കൂട്ടിയിട്ട് പറയാം, പാസേഴ്സ്. പിന്നെ ബൈയുടെ അവിടെ നമുക്ക് ബൈസ് ആക്കിയ മീനിങ് മാറില്ലേ, അപ്പം പാസേഴ്സ് ബൈ എന്ന് ആലോചിക്കുക കേട്ടോ. പാസർ ബൈ ആണെങ്കിൽ പാസേഴ്സ് ബൈ. നമ്മുടെ മദറിനിലോ സിസ്റ്ററിനിലോ ഒക്കെ പറയുന്ന പോലെ ആ ലാസ്റ്റ് വാക്ക് അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള വാക്കിൻ്റെ ഒപ്പമാണ് നമ്മൾ എസ് കൂട്ടിയ കേട്ടോ. അടുത്തത് സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറീസ് ആണ്, ഇത് രണ്ടും ശ്രദ്ധിക്കണേ. സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറീസ്, ഇത് സ്റ്റോറി, നമ്മുടെ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സ്റ്റോറി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒരു എസ് കൂട്ടി പറയാം. ഇത് കഥയാണ് കേട്ടോ, സ്റ്റോറി സ്റ്റോറീസ് കഥകൾ. അതേപോലെ തന്നെ ബീഫ് കേട്ടോ, ബീഫിൻ്റെ പ്ലൂരൽ എന്താ വരുന്നത്? ബീഫിൻ്റെ പ്ലൂരൽ ബീഫ്സ് ആണ്, ബി ഇ വി ഇ എസ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചേക്കണേ. ബി ഇ വി ഇ എസ് ബീഫ് ബീഫ്സ് ആണ്. പിന്നെ മെയ്ഡ് സെർവൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു മെയ്ഡ്? അതേപോലെ തന്നെ വെച്ചിട്ട്, കാരണം അതിനെ മാറ്റാൻ പറ്റില്ല. മെയ്ഡ് അതേപോലെ തന്നെ വെച്ചിട്ട് സെർവൻസ്, മെയ്ഡ് സെർവൻസ്. ഇനി ഗേൾ സ്റ്റുഡൻ്റ് ആണെങ്കിലോ നമ്മൾ എങ്ങനെയാണ് പറയുക? ഗേള് ഗേൾ സ്റ്റുഡൻസ് എന്നല്ലേ പറയുക അല്ലേ. ഗേൾ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിൻ്റെ ഒപ്പമല്ല നമ്മൾ എസ് കൂട്ടി പറയുക. അപ്പൊ ഗേൾ സ്റ്റുഡൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് വേഗം ഞാൻ പറയാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഈ അവസാനം എക്സ് വരുന്ന കേസ് ഉണ്ടല്ലോ, ഇൻഡിക്സ് അതുപോലെ തന്നെ അപ്പൻഡിക്സ് എന്നൊക്കെ വരുന്ന കേസുകളല്ലേ. അവസാനം എക്സ് ആണെങ്കിൽ അത് നമ്മൾ പ്ലൂറിലേക്ക് ആക്കുന്ന സമയത്ത് എന്ത് വരും? ഒരു സി ഇ എസ് കൂടി വരും. ഓക്കെ, ഇൻഡെക്സ്. ഇവിടെ നോക്കിയാൽ ഇൻഡിസസ് കണ്ടോ, സി ഇ എസ് വരുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു എസും കൂട്ടിയിട്ട് പറയാം, ഇൻഡെക്സസ് അല്ല ഇ എസ് കൂട്ടിയിട്ട് പറയാം, ഇൻഡെക്സസ് അങ്ങനെ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പൻഡിക്സ് അല്ലെ. അപ്പൻഡിക്സ് വരികയാണെങ്കിൽ അവസാനം എക്സ് ആണ്. അപ്പോൾ കണ്ടോ ഇവിടെ അപ്പൻഡിസസ് സി ഇ എസ് വന്നു, അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ഇ എസും വന്നു, അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് ഫാദർ ഇൻ ലോ, സൺ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ ഒക്കെ വരികയാണെങ്കിൽ ആദ്യത്തെ പോർഷനിൽ മാത്രം നമ്മളൊരു എസ് കൂട്ടിയിട്ട് പറയാം. ഫാദർ ഇൻ ലോ ആണെങ്കിൽ ഫാദേഴ്സ് ഇൻ ലോ, അങ്ങനെ. കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിൽ ഇൻ ചീഫ് അതേപോലെ തന്നെ വെച്ചിട്ട് ഈ ആദ്യത്തെ ഭാഗത്ത് മാത്രം ഒരു എസ് കൂട്ടിയിട്ട് പറയാം. ഓക്കെ, പിന്നെ ഫിനോമനൻ ഒ എൻ വരികയാണെങ്കിൽ നമ്മൾ പ്ലൂറലാക്കുമ്പോൾ എ ആക്കുക, ഫിനോമനൻ ഫിനോമന. പിന്നെ എയർക്രാഫ്റ്റ്, സ്പീഷീസ്, ഷീപ്പ്, ഇതൊക്കെ സെയിം തന്നെയാണ്, അതിൻ്റെ സിംഗുലറും പ്ലൂറലൊക്കെ സെയിം തന്നെയാണ് അല്ലേ. പിന്നെ നോക്കിയാൽ യു എം വെച്ച് അവസാനിക്കുന്നത്, യു എം വെച്ച് അവസാനിക്കുന്നത് എ വെച്ചിട്ടായിരിക്കും ഇവിടെ വരിക അല്ലേ. ബാക്ടീരിയം ആണെങ്കിൽ ബാക്ടീരിയ, യു എം ആണെങ്കിൽ എ ആണ് അവസാനിക്കുക അല്ലേ. ബാക്ടീരിയം ബാക്ടീരിയ, കരിക്കുലം കരിക്കുല, അക്വേറിയം അക്വേറിയ, എ വരുന്നുണ്ട്. പിന്നെ മീഡിയം മീഡിയ, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. മെമ്മോറാൻഡം മെമ്മോറാൻഡ കണ്ടോ, യു എം ആണെങ്കിൽ എ ആണ് വരുന്നത്. പിന്നെ ഇവിടെ കണ്ടോ ക്രൈറ്റീരിയൻ ആണെങ്കിൽ
ഓ എൻ ആണ് വന്നത്. അപ്പം പ്ലൂറൽ ആക്കുമ്പോൾ എ ആണ് വരിക. നമ്മൾ ഫിനോമിനൻ ഫിനോമിനൻ എഴുതിയ പോലെ കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയ വുമൺ സെർവൻറ്റ്, വുമൺ സെർവൻറ്റ് നമുക്കിവിടെ മാൻ എന്നുള്ളത് മെൻ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ സെർവൻറ്റ് എന്നുള്ളത് എസ് കൂട്ടാനും പറ്റും. അപ്പോൾ വുമൺ സെർവൻസ്, വുമൻ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ വുമൺ ആക്കണം കേട്ടോ, വുമൺ സ്റ്റുഡൻസ് ഇവിടെ എസ് കൂട്ടണം. ഓക്കെ, സ്റ്റേഡിയം അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. മെയ്ഡ് സെർവൻറ്റ് ആണെങ്കിൽ മെയ്ഡിന് മാറ്റം വരുത്താൻ പറ്റില്ല അല്ലേ, അപ്പോൾ മെയ്ഡ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, സെർവൻറ്റിൻ്റെ ഒപ്പം ഒരു എസും കൂട്ടിയിട്ട് പറയാം. അപ്പോൾ മെയ്ഡ് സെർവൻസ്. മാൻ സെർവൻറ്റ് ആണെങ്കിലോ മാനിനെ നമുക്ക് മെന്നാക്കാൻ പറ്റും, അപ്പം മെന്ന്, പിന്നെ ഇവിടെ ഒരു എസും കൂടെ കൂട്ടി പറയാം, അപ്പം മെന്ന് സെർവൻസ്. അടുത്ത് നോക്കി ലോർഡ് ജസ്റ്റിസ് ആണെങ്കിൽ ലോർഡ്സ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അപ്പം രണ്ട് സ്ഥലത്തും എസ് കൂട്ടണം എന്ന് ആലോചിക്കുക. ലോർഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി വലുതല്ലേ, അപ്പം അങ്ങനെ ഒന്ന് ആലോചിക്കുക. ലോർഡ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ഥലത്തും എസ് കൂട്ടണം കേട്ടോ. പിന്നെ ബീഫിൻ്റെ ബീഫ്സ് ആണ്, ബി ഇ എസ് ആണ്. ഗേൾസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഗേൾസ് സ്റ്റുഡൻസ് എന്ന് നമ്മൾ പറയാം. ഒന്ന് ആലോചിച്ചാൽ മതി, ലോജിക്ക് ആലോചിച്ചാൽ മതി, ഗേൾസ് സ്റ്റുഡൻസ് അല്ലേ. പിന്നെ നമ്മുടെ ഈ സ്റ്റോറിയും ഈ സ്റ്റോറിയും ആലോചിക്കുക കേട്ടോ, അത് മാറിപ്പോവരുത്. സ്റ്റോറി കഥയാണെങ്കിൽ സ്റ്റോറീസ്, സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറീസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഇത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, മൈൻഡിലേക്ക് വന്നോളൂ കേട്ടോ. അതേപോലെ തന്നെ ഞാൻ വൊക്കാബുലറിയുടെ ബുക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ അറിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, യു എം വെച്ച് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എ വെച്ചിട്ട് അല്ലേ, കരിക്കുലം ആണെങ്കിൽ കരിക്കുലം, അങ്ങനെയുള്ള കിട്ടിയിട്ടുള്ള പോയിന്റ്സുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ക്ലാസ്. ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.